മീശപിരിച്ച കട്ടക്കി ഷാജി സിപിഎമ്മിനോടൊപ്പം നിൽക്കുകയും പെട്ടെന്ന് കാലിമാറി പാർട്ടിയെ വെട്ടിലാക്കുന്ന സൈബർ പോരാളികളെ നിലക്കി നിർത്താൻ ഉറച്ച പാർട്ടി പോരാളി ഷാജിയെയും പിജെ ആർമിയെയും വെട്ടിനിരത്താൻ സിപിഎം സൈബർ പോരാട്ടത്തിൽ ഔദ്യോഗിക സൈബർ മുഖം മാത്രം നമസ്കാരം വെള്ളി വാർത്തയിലേക്ക് സ്വാഗതം പിജെ ആർമിയിലും പോരാളി ഷാജിയിലും നിറയെ പാർട്ടിക്കാരാണ് ഒന്നിച്ച് നിന്ന് പുരുതി എതിരാളികളെ മലർത്തി അടിക്കുന്നവരാണ് രണ്ട് ഗ്രൂപ്പുകാരും എന്നാൽ അവര് രണ്ടുപേരും പാർട്ടിക്കെതിരെ വളരെ പെട്ടെന്നാണ് തിരിഞ്ഞത് വലിയ ക്ഷീണമായി ഇത് മാറി ഇതോടെയാണ് അജ്ഞാത ശക്തികൾക്കെതിരെ എ റഹീം തന്നെ രംഗത്ത് വന്നത് ഇതോടെ റഹീമിനെതിരെ പോരാളി ഷാജി പോരാട്ടം തുടങ്ങി സൈബർ ഇടങ്ങളിൽ സിപിഎമ്മിനും പിണറായി സർക്കാരിനും ഒരുപോലെ തലവേദനയായി മാറിയ പോരാളി ഷാജിക്കും പിജെ ആർമിക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് പാർട്ടി രംഗത്ത് സൈബർ പ്രചരണ രംഗത്ത് സിപിഎം സുസജ്ജമാകുന്നതിന് മുൻപ് പോരാളി ഷാജിയായിരുന്നു പാർട്ടിയുടെ പ്രധാന സൈബർ മുഖം എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ സൈബർ സഖാക്കൾ കൂട്ടത്തോടെ പോരാളി ഷാജിയെ അൺഫോളോ ചെയ്തു തുടങ്ങി പാർട്ടിക്കെതിരായ വിമർശനങ്ങൾക്കും പ്രതിരോധം തീർക്കാനും എതിരാളികളെ ആക്രമിച്ചു വീഴ്ത്താനുമൊക്കെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച ഷാജി വളരെ വേഗമാണ് സ്വീകാര്യത നേടിയത് എന്നാൽ ഇന്ന് പരിശീലനം നേടിയ വോളണ്ടിയർമാരും കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും സമ്പൂർണ്ണ സ്റ്റുഡിയോകളുമടക്കം ഏരിയാതലം മുതൽ സിപിഎമ്മിന് ശക്തമായ സൈബർ സംഘമുണ്ട് ആ നിലയ്ക്ക് പോരാളി ഷാജിയെ പോലുള്ള സ്വയം പ്രഖ്യാപിത പാർട്ടി സൈബർ ഗ്രൂപ്പുകൾ ബാധ്യതയാകുമെന്ന തിരിച്ചറിവിലാണ് സിപിഎം പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ ഒറ്റയാളാണ് എന്നുള്ളതാണ് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യം മുതിർന്ന നേതാക്കളെയും പാർട്ടി നിലപാടിനെയും പോരാളി ഷാജി പരസ്യമായി ചോദ്യം ചെയ്തു തുടങ്ങിയതും പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഈ പേജിന് പിന്നിൽ പ്രവാസി സെയിൽമാനായ അൻവർ എന്ന മലപ്പുറം സ്വദേശിയാണ് പ്രവാസ ലോകത്തെ സിപിഎം അനുകൂല സംഘടനകൾക്കും പോരാളി ഷാജിയോട് വിയോജിപ്പുണ്ട് സൗദി അറേബ്യയിൽ ഓരോ പ്രവിശ്യയിലും പാർട്ടിക്ക് ഔദ്യോഗികമായ സംഘടനകളുണ്ട് റിയാദിൽ കേളി സംസ്കാരവേദി ദമാമിലും ജിദ്ദയിലും നവോദയ പാർട്ടി നേരിട്ട് നിയന്ത്രിക്കുന്ന വർഗ ബഹുജന സംഘടനകളാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്നത് ഇതിലൊന്നും അംഗമാവാതെ സ്വയം പ്രഖ്യാപിത പാർട്ടി എന്ന രീതിയിലാണ് അൻവറിൻ്റെ പ്രവർത്തനം എന്നത് പ്രവാസി സഖാക്കൾക്കിടയിൽ വിമർശനമുണ്ട് ഞാനാണ് പാർട്ടി എന്ന പോരാളി ഷാജിയുടെ നിലപാടിനെതിരെ പ്രവാസി സഖാക്കൾ നേരത്തെയും പാർട്ടിയുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു അന്നൊക്കെ പോസ്റ്റുകൾ പാർട്ടിക്ക് അനുകൂലമായതിനാൽ നേതൃത്വം മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ഔദ്യോഗിക നിലപാടിനെതിരായി പോരാളി ഷാജിയുടെ വൺ മാൻ ഷോ ഇനി അനുവദിക്കരുത് എന്നാണ് പ്രവാസി സഖാക്കൾ നേതൃത്വത്തോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ തീരുമാനിച്ച നടപടിയെ ചോദ്യം ചെയ്താണ് ഷാജിക്കെതിരെ പൊടുന്നനെ എതിർപ്പുയർത്തിയത് കുറ്റിയാടിയിലെ ജനരോഷം കൊണ്ട് തീരുമാനം തിരുത്തിയതുപോലെ കെ ശൈലജ ടീച്ചർ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പയിനും തുടങ്ങിയതോടുകൂടി പേജിനെ തള്ളി പാർട്ടി തന്നെ രംഗത്ത് വന്നു കണ്ണൂരിലെ സമുന്നത നേതാവായ പി ജയരാജൻ്റെ ഫാൻ സംഘം നിയന്ത്രിക്കുന്ന പി ജെ ആർമിയും ഇതേ ആരോപണം ഉയർത്തി ആദ്യം രംഗത്ത് വന്നിരുന്നു പോരാളി ഷാജിയുടെ നിലപാടിന് പി ജെ ആർമി പിന്തുണയുമായി രംഗത്തെത്തിയതോടുകൂടി രണ്ടിനെയും ഒരുമിച്ച് ഒതുക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത